ചെയ്യുന്നവർ അബ്രഹാം മോശ തന്റെ മോശ വരാൻ സർ തയ്യാറല്ലായിരുന്നു. ഒരു ദിവസം കർത്താവ് വന്ന് മോശയോട് പറഞ്ഞു, മോശേ വാ, ഞാൻ നിന്നെ ഒന്ന് അയക്കാൻ പോകയാ. മോശ ഒഴികഴിവുകൾ പറഞ്ഞു, തപറഞ്ഞു, ഞാൻ നിന്നെ അയച്ചിരിക്കും, ഞാൻ നിന്നെ അയച്ചിരിക്കും, എനിക്കൊരു പദ്ധതിയുണ്ട്, എന്റെ ജനം തകർന്നിരിക്കയോ അവർ മിസ്രയീമിലോ എനിക്ക് തിരിച്ചു കൊണ്ടുവരേണം. മറ്റാരും എനിക്കില്ലാതെ വന്നപ്പോൾ മഹാത്ഭുതം ചെയ്യുവാൻ ഞാൻ എൻ്റെ ഭുജം നീട്ടി. അടിസ്ഥാനപരമായി ഈ വാക്ക് യേശുവിനെ കുറിക്കുന്നതാ. പക്ഷെ യേശുവിനെ സേവിക്കുന്ന ശിഷ്യവൃന്ദമേ, ഇത് നമ്മിൽ ചിലരെ കുറിക്കുന്നതാ. മോശ എതയും കൊണ്ടുവന്നു. മോശ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പക്ഷപാതം ചെയ്തു. മോശയോട് ദൈവം ചോദിച്ചു, പർവ്വതത്തിന് മുകളിൽ വെച്ച് പറഞ്ഞു, വരിക, ഞാൻ നിന്നെ അയക്കാൻ പോകയാ. ഫറവോന്റെ മുമ്പിൽ പല പ്രാവശ്യം പോയി, ഓരോ പ്രാവശ്യവും നിരാശ. ഇന്ന് പകൽക്കാലം അയക്കപ്പെട്ട ഇടങ്ങളിൽ നിരാശ അനുഭവിക്കുന്നവരുണ്ടോ? കർത്താവിന് പറയാനുണ്ട്, തീർന്നില്ല, തീർന്നില്ല. ഐ ഹാവ് നോട്ട് യെറ്റ് ഡൺ, ഐ ആം ഓൺ മൈ വേ, ഞാൻ എൻ്റെ വഴിയിലാണ്. ഹേ മോശേ, ഞാൻ നിർത്തിയില്ല, ഞാൻ കളഞ്ഞില്ല, ഞാൻ മുൻപോട്ട് പോകുകയാണ്. സ്റ്റിക്ക് ഓൺ, എൻ്റെ പദ്ധതിയിൽ നിൽക്ക് ഈ ഫറവോൻ. ഈ ഫറവോൻ ജനത്തെ പറഞ്ഞയക്കുന്നത് വരെ നീ എൻ്റെ കൂടെ നില്ല് മോശേ. ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടവരുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിഹാസം കേട്ട് നിരാശപ്പെട്ടവരുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിന് പറവാനുള്ളത്, എൻ്റെ കൈയാണ് നിർത്തിയത്, ഞാനാണ് വിളിച്ചറക്കിയത്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് നടന്നിരിക്കും. മോശ ചെങ്കടലിൻ്റെ തീരത്ത് വന്നു. മോശ അവിടെ കിടന്നു കരഞ്ഞു. മോശയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ നിലവിളിക്കുന്നത് എന്ത്? എഴുന്നേര് മോശയെ, വടിയെടുത്ത് നിട്ട്. നീ നിലവിളിക്കുന്നത് എന്ത്? എഴുന്നേര് മോശയെ. ചർച്ചിൽ നേരത്തെ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞതുകൊണ്ട് അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു ശകലം ഒന്നുകൂടെ പറഞ്ഞാലും തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. 1983 ജൂൺ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ബെഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ വരുവാൻ വന്ന് ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ് ടി പി വർഗീസ് അവർകളെ സഹായിക്കുവാൻ ദൈവം എനിക്കൊരവസരം തന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ബന്ധപ്പെട്ടവർ അതിനുള്ള ക്രമീകരണം ചെയ്തു. 22 അംഗങ്ങളുണ്ടായിരുന്ന ആ കൊച്ചു സഭ ആ വർഷം ഡിസംബറിൽ വാച്ച് നൈറ്റ് സർവീസിന് വേണ്ടി കുറേ ആൾ കൂടി. ഡിസംബറിൽ വാച്ച് നൈറ്റ് സർവീസിന് കള്ളടിച്ചവനും കയറി വരും, സിഗരറ്റ് കളഞ്ഞ കൊള്ളവനും കയറി വരും, എല്ലാ ടൈപ്പും കയറി വരും. December 31 കുറേ ആളുകൾ ചർച്ചിനകത്തുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ദാരുണമായൊരു സംഭവമുണ്ടായി. ഇനി മുന്നോട്ടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സംഭവമുണ്ടായി. എൻ്റെ ഹൃദയം കംപ്ലീറ്റ്ലി ഇടിഞ്ഞു. എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഒരു ഉറച്ച ആശയത്തിൽ ഞാൻ എത്തി. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചോദ്യമാണ്, നീ നിലവിളിക്കുന്നത് എന്ത്? എഴുന്നേര് മോശേ, വടി ചൂണ്ട്, ചെങ്കടൽ പിളർക്ക്. ഹല്ലേലൂയ. വർഷങ്ങൾ 10-35 കഴിഞ്ഞു. ഈ ഡിസംബറിലും ഈ ആശയം ഒന്നുകൂടെ ഓർക്കുവാൻ കർത്താവ് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. മോശേ, നീ നിലവിളിക്കുന്നത് എന്ത്? നീ നിലവിളിക്കുന്നത് എന്ത്? ഈ അസ്ഥി ഏതാണെന്നറിയാമോ? എബ്രായന്റെ അസ്ഥിയാ. ഈ അസ്ഥി വാഗ്ദത്തമുള്ള അസ്ഥിയാ. ഈ അസ്ഥി ദൈവകൃപ പ്രാപിക്കേണ്ട അസ്ഥിയാ. ഈ അസ്ഥി ജീവിക്കണം. മോശേ, ഈ ജനം ഏതാണെന്നറിയാമോ? അബ്രഹാമിന്റെ സന്തതിയാ. അബ്രഹാമിന്റെ സന്തതിയാ. ഈ അസ്ഥി ജീവിക്കോ, ഈ ജനം മറുകര കടക്കോ. ഹേ ചെങ്കടലേ, ഈ ജനം മറുകര കടക്കും.